ഈ സ്ത്രീകളെ നഗ്നരാക്കി നടത്തിച്ച് കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ? വേണു, ആ സംഭവത്തിന്റെ ഏഴാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. തൗബാൽ ജില്ലയിൽ നിന്നാണ് ഏഴാം പ്രതിയെ പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ 1300 പേരെ പോലീസ് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിശദമായ രീതിയിൽ തന്നെ അന്വേഷണം നടന്നു വരികയാണ്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നാലാം തീയതി നടന്ന സംഭവത്തിന്റെ വിവരങ്ങൾ ഈ മാസം 20 പുറത്തുവന്നത്. അതിനുശേഷമാണ് പോലീസിന്റെ ഭാഗത്തും ആദ്യ അറസ്റ്റ് 20 തന്നെ ഉണ്ടായത്. പിന്നീട് പിറ്റേ ദിവസം തന്നെ 3 പേരെയും കൂടി അറസ്റ്റ് ചെയ്തു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യം ഇപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്, ഈ സംഭവം നടന്നിട്ട് 66 ദിവസം കഴിഞ്ഞ ശേഷമാണ് ആദ്യ അറസ്റ്റ് രേഖപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അത്തരം സംഭവങ്ങൾ സംസ്ഥാനത്ത് നിരവധി നടന്നിട്ടുണ്ടെന്ന ഒരു പരാതികളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനുശേഷം മറ്റു പല സ്ത്രീകളും കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ടു. അതിലൊന്നും തന്നെ ഇവര് അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തൽ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ 7 അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല അല്പസമയം മുമ്പ് തന്നെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ മണിപ്പൂർ സന്ദർശിക്കുകയാണ്. മണിപ്പൂരിലെ ദുരിതാശ്വാസ മേഖലകളും അതോടൊപ്പം തന്നെ ഈ ഇരയും ദേശീയ വനിതാ കമ്മീഷൻ കാണും. ശരി, നിതിൻ അംബുജനും ആർ രാധാകൃഷ്ണനുമാണ് വിശദാംശങ്ങൾ നൽകിയത്.